ഹായ് വെൽക്കം ടു കലവറ. നമുക്കിന്നൊരു പൈനാപ്പിൾ കേസരി ചെയ്യാം. അതിനാവശ്യമായ സാധനങ്ങൾ: റവ 1 കപ്പ്, പൈനാപ്പിൾ ചോപ്പ് ചെയ്തത് 1 കപ്പ്, പഞ്ചസാര 1.5 കപ്പ്, നെയ്യ് 10 ടേബിൾ സ്പൂൺ, സൺഫ്ലവർ ഓയില് 5 ടേബിൾ സ്പൂൺ, അണ്ടിപ്പരിപ്പ്, മുന്തിരി, കേസരി കളർ, അല്പം ഏലക്കാപ്പൊടി, 1 നുള്ളുപ്പ്, വെള്ളം. നെയ്യുടെ പകുതി ഓയിലുമായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. ഇനി സ്റ്റൗ ഓണാക്കി അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കാം. നെയ്യും എണ്ണയും കൂടെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതിൽ നിന്ന് 4 ടേബിൾ സ്പൂൺ പാനിലേക്ക് ഒഴിക്കാം. അണ്ടിപ്പരിപ്പ്, ഉണക്കമുന്തിരി, ഇനി ഇത് കോരിയെടുക്കാം. ഇനി ചോപ്പ് ചെയ്ത് വെച്ചിരുന്ന പൈനാപ്പിൾ ചേർക്കാം. ഇനി ഒരു 5 മിനിറ്റ് ഇളക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് 2.5 കപ്പ് വെള്ളം ചേർക്കാം. 1 കപ്പ് റവയാണ്, അതുകൊണ്ട് 2.5 കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടതെന്ന്. ഇത് മറ്റേ അടുപ്പ് വെച്ച് തിളപ്പിക്കാം. ഈ അടുപ്പിൽ നമുക്ക് റവ വറുക്കാം. ഇനി ഇതിലേക്ക് ഓയിലും നെയ്യും നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്നതിൻ്റെ ബാക്കി ഒഴിക്കാം. ഇനി ഇതിലേക്ക് റവ ചേർക്കാം. നന്നായിട്ട് തിളച്ച പൈനാപ്പിളും വെള്ളവും കൂടി ഇതിലേക്ക് ഒഴിക്കാം. ഇനി 1 നുള്ള് കേസരി കളർ. ഇനി 1 നുള്ള് ഉപ്പ് കൂടി ചേർക്കാം. ഈ സ്റ്റേജിൽ പഞ്ചസാര ചേർക്കാം. പഞ്ചസാര ചേർത്ത് കഴിയുമ്പോൾ ഇത് കുറച്ചുകൂടെ ലൂസാകും. ഇതിലേക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി. ബാക്കിയിരുന്ന നെയ്യ് ചേർക്കാം. പൈനാപ്പിൾ കേസരിക്ക് നല്ലൊരു മണം വരുന്നുണ്ട്, പൈനാപ്പിളിൻ്റെയും നെയ്യുടെയൊക്കെ. ഇനി അണ്ടിപ്പരിപ്പും മുന്തിരിയും ചേർക്കാം. ഇത് കേസരിയുടെ കറക്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി സ്റ്റൗ ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ പൈനാപ്പിൾ കേസരി റെഡിയായി. മധുരം കുറച്ചിന് വേണമെന്നുള്ളവർക്ക് കുറേ കൂടെ ആഡ് ചെയ്യുക, അത് നിങ്ങളുടെ താല്പര്യം പോലെയാണ്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.